നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻ റൂമിനെ പറ്റി കേട്ടിട്ടുണ്ടോ? യുഎയിലെ ഷാർജ അൽമജ്രയിലാട്ടോ ഈ ഒരു റെയിൻ റൂം ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീക്കെൻഡ് ഈ റെയിൻ റൂം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് പോവുകയാണ്. എല്ലാവരും വീഡിയോ കാണുക, കണ്ട് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. സോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ദ സ്ലിക്ക് അപ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ ഈ കാണുന്ന കേട്ടോ നമ്മുടെ റെയിൻ റൂം. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ഇവരുടെ വെബ്സൈറ്റിൽ ഗൂഗിളിൽ റെയിൻ റൂം എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇവരുടെ വെബ്സൈറ്റ് കിട്ടും. അതിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഉള്ളിലേക്ക് കയറുന്നത് കേട്ടോ. അഡൾട്ട്സിനാണെങ്കിൽ 25 ദിർഹംസ് ആണ് പെർ പേഴ്സൺ വരുന്നത്. കുട്ടികൾ 5 വയസ്സിന് താഴെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഫ്രീ ടിക്കറ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റിംഗ് ടൈം കുറയും കേട്ടോ. ഒരു ടീം കയറി കഴിഞ്ഞിട്ട് പിന്നെ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് അവർ അടുത്ത ടീമിനെ കയറ്റുള്ളൂ. പിന്നെ ഇതാ ഇവിടെ ഇതിൻ്റെ ടൈമിങ്സ് ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. സാറ്റർഡേ ടു തേഴ്സ്ഡേ 9 to 9 AM to 9 PM വരെ കേട്ടോ ഇതിൻ്റെ ടൈമിംഗ് വരുന്നത്. ഫ്രൈഡേ 4 മണി മുതൽ രാത്രി 10 മണി വരെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയ ഇവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. പിന്നെ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. DSLR ക്യാമറാസ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉള്ളിലേക്ക് അലൗഡ് അല്ല. മൊബൈൽ ഫോൺ അലൗഡ് ആട്ടോ. അപ്പോൾ നമ്മളിവിടെ വെയിറ്റിംഗ് ഏരിയയിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനിരുന്നു. ഇവിടെ തന്നെ ഒരു കോഫി ഷോപ്പ് അങ്ങനെ ചെറിയ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 4:30 ആണ് നമുക്ക് ടൈമിംഗ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ടൈമായപ്പോൾ അവർ നമ്മളെ വന്ന് വിളിച്ചു. ഇങ്ങനെ ഒരു നാരോ പാസേജ് ആട്ടോ ഇതിൻ്റെ ഉള്ളിലേക്കുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു കാണുന്നതാണ് റെയിൻ റൂമും. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലൂടെ നടക്കുമ്പോൾ നമ്മൾ ചുറ്റും മഴ ഉണ്ടാവും. പക്ഷെ നമ്മൾ മഴ നനയാതെയായിട്ട് ഈ മഴയിൽ കൂടെ നടക്കുന്നത്. കാരണം ഇവിടെ ഫുള്ളായിട്ടുള്ളത് സെൻസേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ നടക്കുമ്പോൾ സെൻസർ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു പേഴ്സണെ സെൻസർ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്മുടെ തലയുടെ മുകളിലുള്ള ആ റെയിൻ വരുന്ന ആ സംഭവം സ്റ്റോപ്പായിട്ട് നമ്മുടെ ചുറ്റും മഴ പെയ്യും, നമ്മൾ മേലും മഴ നനയില്ല. അങ്ങനെ കേട്ടോ സംഭവം കിടിലനാണ്. പക്ഷെ നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇതിൽ കൂടെ നടക്കാൻ പാടുള്ളൂ. സ്പീഡിൽ നടക്കുകയെന്നുണ്ടെങ്കിൽ ആ സെൻസറിനെ നമ്മളെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ എന്നുണ്ടെങ്കിൽ നമ്മൾ നനയും. അസ് ബേബി ഫുള്ളായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവൻ അതിൽ കൂടെ ഓടി കളിക്കായിരുന്നുണ്ട്. പക്ഷെ അവനക്ക് അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറേ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം ഇറങ്ങിട്ടോ. കാരണം ഇവന് ഭയങ്കര കരച്ചിലായിരുന്നു ഇറങ്ങുന്ന ടൈമിൽ. അവൻ നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ട് അവിടെ കളിക്കുമായിരുന്നു. അപ്പോൾ അവിടുന്ന് പിടിച്ചുകൊണ്ടിരുമ്പോഴുള്ള കരച്ചിലാട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ക്രീക്ക് ഹാർബർ പോലത്തെ ഒരു പ്ലേസിൽ പോയിട്ട് നമ്മൾ നല്ലൊരു സൺസെറ്റൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ നടന്ന് ഒന്ന് റിലാക്സ് ആയിട്ടോ. നല്ലൊരു ഈവനിങ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഷാർജയിലെ മുവൈലയിലുള്ള സീക്രട്ട് സ്പൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കേട്ടോ പോയത്. കുറേ റിവ്യൂസ് കണ്ടിട്ട് തന്നെ കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോയത്. 30 ദിർഹംസിന് ഒരു ഫിഷ് മന്തി സെറ്റ് ആട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. ഈ ഒരു ഫിഷ് മന്തിൻ്റെ റിവ്യൂ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇത് തവ ഫിഷാണ്, സീബ്രീം ഫിഷ് ഇല്ല, അതിൻ്റെ തവ ചെയ്തിട്ടുള്ള ഫിഷാണ്. പിന്നെ ഇതിൻ്റെ റൈസും ഒന്നും പറയാനില്ല, നല്ല ഫ്ലേവർഫുള്ളാണ്. പിന്നെ ഈ 30 ദിർഹംസിന് ഇത് കിട്ടാന്ന് പറയുന്ന തന്നെ ഭയങ്കര അഫോർഡബിൾ ആട്ടോ ഈ ഒരു ഏരിയയിലൊക്കെ. പിന്നെ ഫാമിലിക്കായിട്ട് സെപ്പറേറ്റ് ഏരിയ ഒക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള റൈസാണ്. നിങ്ങൾ മുവൈലി ഏരിയയിലൊക്കെ ആണെങ്കിൽ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു വീക്കെൻഡ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അൻറ്റിൽ ദാൻ ടേക്ക് കെയർ, ബൈ ബൈ.